നമസ്കാരം. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വിവാദ വ്യവസായിയുമായിട്ടുള്ള റോബർട്ട് വാദ്രയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് BJP. ഹരിയാനയിലെ BJP സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി, ഒരു വിരോധാഭാസമായി നമുക്ക് പറയാനുള്ളത്. കാരണം BJP റോബർട്ട് വാദ്രയ്ക്കെതിരെ ഭൂമി ഇടപാട് കേസുകളിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് BJP തന്നെ ഭരിക്കുന്ന ഹരിയാനയിലെ സർക്കാർ റോബർട്ട് വാദ്രയ്ക്ക് ഇപ്പോൾ ഒരു ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒരു വിരോധാഭാസമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ DLF ഭൂമി കൈമാറിയതിൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് ഹരിയാന സർക്കാർ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ, റോബർട്ട് വാദ്ര, സോണിയാഗാന്ധി എന്നിവർക്കെതിരെ 2018 എടുത്ത കേസിലാണ് ഈ തരത്തിലുള്ള ഇടപാടുകളിൽ യാതൊരു ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന് ഹരിയാനയിലെ BJP സർക്കാർ തന്നെ കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വിരോധാഭാസകരമായി നമുക്ക് പറയാനുള്ളത്. ഗുരുഗ്രാം മനേസർ തഹസിൽദാരുടെ റിപ്പോർട്ട് പ്രകാരം സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 3.5 ഏക്കർ ഭൂമി 2012 DLF വിറ്റതിൽ നിയമലംഘനമോ ക്രമക്കേടോ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ബുധനാഴ്ച ഹരിയാന സർക്കാർ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്നാൽ വിൽപ്പനയിലെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ സർക്കാർ വീണ്ടും വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സൂചന കൂടി സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസ് ഭരണത്തിലിരുന്ന കാലത്തെ ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നും റോബർട്ട് വാദ്രയ്ക്കെതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഹരിയാനയിലെ BJP സംസ്ഥാന ഘടകം തന്നെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയായിരുന്നു, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും 2014 തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദമായി ഈ ഒരു കാര്യം മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ DLFമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി കമ്പനിയുടെ DLFമായിട്ടുള്ള ഭൂമി ഇടപാടിൽ യാതൊരു ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന് BJP യുടെ സർക്കാർ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ വലിയ വിരോധാഭാസമാണ് നമുക്ക് കാണാൻ സാധിക്കുക.